നമസ്കാരം. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന പ്രയോഗമാണ് ഇടത് സർക്കാരിനെ ഇപ്പോൾ വിടാതെ വേട്ടയാടുന്നത്. അഴിമതി വീര, കള്ളക്കടത്തുകാരാ എന്നിങ്ങനെയൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ തിരിച്ചുകൊത്തുന്ന കാലം. കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ കാലത്ത് പ്രതിപക്ഷ സമരം ആളിക്കത്തിച്ച് വിട്ടപ്പോൾ അറിഞ്ഞിരുന്നില്ല ഇവയിൽ തിരിഞ്ഞുകൊത്തുന്ന കാലം വരുമെന്ന്. തെറ്റുതിരുത്തൽ രേഖ മുതൽ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഉയർത്തിയ പ്രതിഷേധങ്ങൾ വരെ കാലം തെറ്റി തിരിച്ചടിക്കുന്നു. സോളാർ ആരോപണം ഉയർന്നപ്പോൾ ഉമ്മൻചാണ്ടിയെ പ്രത്യേകിച്ചും യു ഡി എഫ് സർക്കാരിനെ പൊതുവെയും മുൾമുനയിൽ നിർത്താൻ സി പി എമ്മിനും എൽ ഡി എഫിനും സാധിച്ചു. അന്ന് പിണറായി ഉയർത്തിയ ഓരോ വാക്കും ഇന്ന് അദ്ദേഹത്തിന് എതിരാണ്. അതിനെ മറികടക്കാനുള്ള ന്യായീകരണം ദുർബലവുമാണ്. ക്യാപ്സ്യൂൾ പരുവത്തിൽ ന്യായീകരണങ്ങൾ നിരത്തിയിട്ടും പ്രകടന പത്രിക ഒരുക്കിയിട്ടും ഫലവത്തായിട്ടില്ല. ചാനൽ ചർച്ചകളിൽ വരുന്ന ഇടത് ന്യായീകരണ തൊഴിലാളികൾ ഉത്തരം പറയാതെ വിയർക്കുന്ന അവസ്ഥയാണ് ഇന്ന് നിലവിൽ. പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പറഞ്ഞ പിണറായി വിജയന്റെ ആരോപണങ്ങളും മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് നടത്തിയ ന്യായീകരണങ്ങളുമാണ് പരിശോധിക്കേണ്ടത്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഓഫീസ് ഒരു തട്ടിപ്പിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു. തട്ടിപ്പ് നടത്തിയെന്ന് പേഴ്സണൽ സ്റ്റാഫിന്റെ മൊഴി സ്ഥിരീകരിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഉമ്മൻചാണ്ടിയുടെ രാജി അനിവാര്യമായിരിക്കുകയാണ്. ഇത് ഏതെങ്കിലും മാധ്യമ വാർത്തയായുള്ളതല്ല, അന്വേഷണ ഏജൻസിക്ക് ലഭിച്ച മൊഴിയും തെളിവുകളുമാണ്. അന്വേഷണ സംഘം ഇത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അതിൻ്റെ ആദ്യ പടിയായിട്ടാണ് മുഖ്യമന്ത്രിയുടെ പി ആയിരുന്ന ജോപ്പനെ ജയിലിലടച്ചത്. ജോപ്പനെതിരെ കേസ് വന്നത് ഈ തട്ടിപ്പ് സംഘം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രവർത്തന കേന്ദ്രമാക്കിയതിനാണ്. 2013 ജൂൺ 30 പിണറായി വിജയന്റെ വാക്കുകളായിരുന്നു ഇത്. എന്നാൽ സ്വന്തം സർക്കാരിന് പാളിച്ച വന്നപ്പോൾ മുഖ്യന്റെ ന്യായീകരണം ഇങ്ങനെയാണ്. ഒരു ഉദ്യോഗസ്ഥന്റെ ചെയ്തികളെ മുഴുവൻ സർക്കാരിന്റെ തലയിൽ കെട്ടിവെച്ച് സർക്കാരിന് മേൽ അഴിമതിയുടെ ദുർഗന്ധം എറിഞ്ഞു പിടിപ്പിക്കാനുള്ള വ്യാഖ്യാനമാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ സംഭവ വികാസങ്ങൾക്കിടയിൽ അതായത് ശിവശങ്കറിന്റെ അറസ്റ്റാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതിന്റെ തീവ്രത കൂട്ടാനുള്ള ശ്രമവുമുണ്ട്. ഒരു കാര്യം വ്യക്തമാക്കാനുണ്ട്, നേരത്തെ വ്യക്തമാക്കിയതുമാണ്, ഈ സർക്കാർ ഒരു അഴിമതിയും വാഴിക്കില്ല, അഴിമതിക്കാരെ സംരക്ഷിക്കുകയും ഇല്ല. ഈ സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്താനുള്ള ഒന്നും തന്നെ ഇല്ല. 2020 ഒക്ടോബർ 29 മുഖ്യമന്ത്രി പറഞ്ഞതാണിത്. സി പി എം തെറ്റുതിരുത്തൽ രേഖ 2009 ഇങ്ങനെയാണ്. ചില പാർട്ടി അംഗങ്ങൾക്കെതിരെ വറവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനത്തിന്റെ പരാതി ഉയർന്നു വരാറുണ്ട്. പാർട്ടി നേതാക്കളുടെയും ജനപ്രതിനിധികളുടെയും കുടുംബാംഗങ്ങളും ഇക്കാര്യം ശ്രദ്ധിക്കണം. പദവികൾ ഉപയോഗിച്ച് അന്യായമായത് നേടിയെടുക്കാനും സ്വത്ത് സമ്പാദിക്കാനുമുള്ള നടപടികൾ അരുത്. സംസ്ഥാന പ്ലീനം പാലക്കാട് 2015 നടന്നത് ഇങ്ങനെയാണ്. മദ്യപാനം, റിയൽ എസ്റ്റേറ്റ്, ബ്ലേഡ് കമ്പനി എന്നിവയുള്ള സഖാക്കളെ കണ്ടില്ല എന്ന് നടിക്കുന്നത് ഫലത്തിൽ നേതൃത്വം തെറ്റിന് കൂട്ടുനിൽക്കലാണ്. തെറ്റിന് കൂട്ടുനിൽക്കലും തെറ്റു ചെയ്യുന്നതും ഒരുപോലെയാണ്. ഒരു സഖ വരവിൽ കവിഞ്ഞ സമ്പാദ്യം ഉണ്ടാക്കിയാൽ അത് പാർട്ടിയെ ആകെ അപകീർത്തിപ്പെടുത്തും. 2020 ഒക്ടോബർ 29 എൽ ഡി എഫ് കൺവീനറെ വിജയരാഘവൻ പറഞ്ഞത് ഇങ്ങനെയാണ്. ബിനീഷ് കോടിയേരിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിലെടുത്തത് സി പി എമ്മിനെ ബാധിക്കുന്ന കാര്യമല്ല. ബിനീഷ് സി പി എം നേതാവല്ല, സെക്രട്ടറിയുടെ മകന്റെ പ്രവർത്തന പാർട്ടി വിഷയവുമല്ല. മകന്റെ പേരിലുള്ള നടപടി അച്ഛന്റെ തലയിൽ കെട്ടിവെക്കാൻ സാധിക്കില്ല. ഇതെല്ലാം ഇപ്പോൾ പ്രതിരോധത്തിലാക്കുന്നത് പിണറായിയും ഒപ്പം പാർട്ടിയും തന്നെയാണ്.